നമസ്കാരം. പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ വേരുകൾ കേരളത്തിൽ ഉണ്ടെന്ന് ചില മാധ്യമങ്ങളൊക്കെ കുറെ കാലമായി പറഞ്ഞു നടക്കുന്നു. ഇപ്പോൾ ഇതാ അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ ചങ്ങനംകുളത്ത് നിന്നും ഒരു അനധികൃത ടെലിഫോൺ എക്സ്ചേഞ്ച് അതിൻ്റെ ഉപകരണങ്ങളും അതിൻ്റെ യൂണിറ്റും സഹിതം പിടികൂടപ്പെട്ടിരിക്കുന്നു. അതിലേക്ക് വന്നത് നിരവധി പാകിസ്ഥാൻ ഫോൺ കോളുകളാണ്. അതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളാണ് ഈ വാർത്തയിലൂടെ തത്വമയി ന്യൂസ് പുറത്തുവിടുന്നത്. ഇൻ ആൻ ഇന്റർസ്റ്റേറ്റ് ഓപ്പറേഷൻ കണ്ടക്റ്റഡ് ഇൻ കൊലാബറേഷൻ വിത്ത് ദ മിലിറ്ററി ഇന്റലിജൻസ്, മിലിറ്ററി ഇന്റലിജൻസുമായി ചേർന്ന് നടത്തിയ ഒരു ഓപ്പറേഷനിൽ മുംബൈ പോലീസ് ക്രൈംബ്രാഞ്ച് ഹാസ് ബസ്റ്റഡ് ടു സിം ബോക്സ് റാക്കറ്റ്സ് ബീങ് ഓപ്പറേറ്റഡ് ഔട്ട് ഓഫ് കേരള ആൻഡ് നോയിഡ. ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നും കേരളത്തിൽ നിന്നും കേരളത്തിലെ ചങ്ങനംകുളത്ത് നിന്നും മലപ്പുറം ജില്ലയിലെ ചങ്ങനംകുളത്ത് നിന്നും ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ടെലിഫോൺ എക്സ്ചേഞ്ച് യൂണിറ്റ്, അതായത് ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ സർക്കാർ സംവിധാനം വഴി പ്രവർത്തിക്കുന്നവയാണ്. ഇവ സ്വകാര്യ സംവിധാനം വഴി ഇതുപോലെ ജി എസ് എം ബോക്സുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് പ്രവർത്തിക്കുന്ന ഒരു സങ്കേതമാണ് ഇപ്പോൾ പിടികൂടിയതായി വാർത്തകൾ വന്നിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇവിടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്. ഐ എസ് ഐയുടെ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം പാകിസ്ഥാന്റെ അംഗീകൃത ചാരസംഘടനയാണ് ഐ എസ് ഐ. ഐ എസ് ഐക്ക് ഒറ്റ ചിന്തയുള്ളൂ. ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കുറിച്ചും കേരളത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ചുമൊന്നും ഐ എസ് ഐക്ക് ഒരു ചിന്തയുമില്ല. ഇന്ത്യയെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ പാകിസ്ഥാൻ ഊട്ടി വളർത്തുന്ന ചാരസംഘടനയാണ് ഐ എസ് ഐ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. മാത്രമല്ല, സിറിയയിലേക്ക് ഐ എസ് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹബ്ബുകളും റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പുകളും നടന്നതായി പലകുറി ഞങ്ങളടക്കം വാർത്തകൾ നൽകി. പക്ഷേ ആരും ഒന്നും വിശ്വസിച്ചില്ല. അതിനൊക്കെ എതിര് പറയാൻ നിരവധി പേർ ഉണ്ടായിരുന്നു താനും. ഇതൊക്കെ കേട്ട് നെറ്റിച്ചൊളിയുന്നവർ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ രാജ്യത്തെ തകർക്കുകയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ജി എസ് എം ബോക്സ്, ഈ സംവിധാനം ഉപയോഗിക്കുമ്പോൾ ഈ ഇൻ്റർനെറ്റ് കോൾ സംവിധാനങ്ങളെല്ലാം ലോക്കൽ കോളുകളായി മാറും. നമ്മൾ ഈ ഗൾഫിൽ നിന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചിലരൊക്കെ പണ്ട് കാലത്തൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു. അത് ഈ കോളുകൾക്കുള്ള പണം കുറയ്ക്കുവാനായിട്ട്, അതിന് വരുന്ന ചെലവ് കുറയ്ക്കുവാനായിട്ടാണ്. അതും നിയമവിധേയമല്ല, നിയമവിരുദ്ധം തന്നെയാണ്. ട്രായുടെ നിയമപ്രകാരം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റ് തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംവിധാനവും അതുപോലെയുള്ള ജി എസ് എം ബോക്സുകളും സിം കാർഡുകളും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ഉപകരണങ്ങളുമാണ് ഇപ്പോൾ ചങ്ങനംകുളത്ത് നിന്നും നോയിഡയിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. എന്തുകൊണ്ട് കേരളവും ഉത്തർപ്രദേശും ഈ തീവ്രവാദികളുടെ, ഈ പാക് ചാരസംഘടനയുടെ ഭാഗമാകുന്നു എന്നുകൂടി നാം ചിന്തിക്കണം. കേരളത്തിൽ ഇത്തരത്തിൽ ഉള്ള പ്രവർത്തികൾ നടത്താൻ വളരെ എളുപ്പമാണ്, ഇവിടെ പിടിക്കപ്പെടില്ല. കാരണം ഇവിടുത്തെ ഒരു സർക്കാർ സംവിധാനം ഇത്തരത്തിലുള്ള നടപടികൾക്ക് ഒരു പരിധിവരെ കൂട്ടുനിൽക്കുന്നതാണ്, അറിഞ്ഞോ അറിയാതെയോ. അപ്പോൾ ഇവിടെ സുരക്ഷിതമാണ്. മാത്രമല്ല, നോയിഡ ഡൽഹിക്ക് വളരെ അടുത്ത ഒരു പ്രദേശമാണ്. അപ്പോൾ നോയിഡയിൽ കാര്യങ്ങൾ നടത്തിയാൽ നമ്മുടെ തലസ്ഥാന നഗരം കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ഒരു പ്രവർത്തനം, ഒരു സ്ഫോടനമോ ഒക്കെ നടത്താൻ എളുപ്പമാണ്. അപ്പം ആ രീതിയിൽ അവിടുത്തെ വേരുകൾ, ആ മാരകമായ വേരുകൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നു, കേരളത്തിൽ വരെ എത്തിയിരിക്കുന്നു എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, കറാച്ചിയിൽ നിന്ന് ഈ ഒരു ബോക്സിലേക്ക്, ചങ്ങനംകുളത്തെയും നോയിഡയിലെയും ബോക്സുകളിലേക്ക് നിരവധി കോളുകൾ വന്നതായി റിപ്പോർട്ടുണ്ട്. അതും ഒരേ സമയം ഒരേ നമ്പറിൽ നിന്ന് നിരവധി ഹാൻഡ്സെറ്റുകളിൽ ഈ നമ്പർ ഇട്ട് കോൾ വിളിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ ക്രൈംബ്രാഞ്ച് ഒരാളുടെ പേര് കണ്ടെത്തിയിട്ടുണ്ട്. ഹിലാർ മുഹമ്മദ് കുട്ടി, 34 വയസ്സ്. ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ ടെലിഫോൺ എക്സ്ചേഞ്ച്, അനധികൃത ടെലിഫോൺ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ പിടികൂടിയിട്ടില്ല. 675 സിം കാർഡുകൾ, ഉത്തർപ്രദേശ് സിം കാർഡുകളും 11 കേരള സിം കാർഡുകളുമാണ് അവിടെ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ഭീതിജനകമായിരിക്കുന്നു എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഐ എസ് ഐയുടെ ഓപ്പറേഷനുകൾക്ക് കേരളം ഒരു പ്രത്യേക മേഖലയായി മാറിയിരിക്കുന്നു. അതുപോലെ ഉത്തർപ്രദേശും ഒരു മേഖലയായി മാറിയിരിക്കുന്നു. ഇവിടെ ജിഹാദികളും ഇത്തരത്തിലുള്ള ആൾക്കാരും ഐ എസ് ഐയിലേക്കും അതുപോലെ തന്നെ ഐസിസിലേക്കും ഒക്കെ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകളുമൊക്കെ ഇവിടെ ധാരാളമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ ഇത്തരത്തിൽ ഒരു ഓപ്പറേഷന് പാകിസ്ഥാൻ ചാരസംഘടന തയ്യാറായത്? പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയെ സഹായിക്കുന്ന ഈ നേരത്തെ പറഞ്ഞ ഹിലാർ മുഹമ്മദ് കുട്ടിയെ പോലുള്ള ആൾക്കാർ ഇവിടെ ധാരാളമുണ്ടെന്ന് ഇവർക്കറിയാം. അതിപ്പോൾ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാവണമെന്നില്ല. പണം വാങ്ങി, ഐ എസ് ഐയുടെ പണം വാങ്ങി നിരവധി ഇത്തരത്തിലുള്ള അനധികൃത പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മറ്റൊരു ശത്രുരാജ്യത്തിൻ്റെ ഏജന്റുമാരായി ഇവിടെ പ്രവർത്തിക്കുന്നവർ ഇവിടെ ധാരാളം ഉണ്ടാകണം.
തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് യൂണിറ്റ് തന്നെ കണ്ടെടുത്തിരിക്കുന്നു. ആ അവിടെ സിം കാർഡുകൾ കണ്ടെത്തിയിരിക്കുന്നു. നോയിഡ, കേരള, ഈ പ്രദേശത്തൊക്കെ തന്നെ ഈ IS സംഘം അത് വേരുറപ്പിച്ചിരിക്കുന്നു എന്ന വളരെ പേടിപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം, വളരെ കാര്യക്ഷമമായി അന്വേഷണം നടക്കേണ്ട ഒരു കാര്യമാണിത്. മിലിറ്ററി ഇന്റലിജൻസും അതുപോലെ തന്നെ പോലീസും ഒക്കെ തന്നെ ഈ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഏറ്റവും പ്രമാദമായ, ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ഒരു കുറ്റകൃത്യം, ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനോ കഴിയുമോ? കേരളത്തിൽ അത്തരത്തിൽ അവർക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ഏർപ്പാട് പൊതുവെ കണ്ടുവരുന്നുണ്ട്. ദയവായി നമ്മുടെ രാജ്യത്തെ തകർക്കാതിരിക്കൂ. IS ഏജന്റുമാർക്ക് വളം നൽകാതിരിക്കൂ. അവരെ ഇവിടെ വച്ചുപിടിപ്പിച്ച് ഊട്ടിയുറക്കി വളർത്താതിരിക്കൂ. എത്ര ഭയാനകമായ കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മധ്യപ്രദേശിലും ഒക്കെ തന്നെ ഇത് 2017 മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിലും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മിലിറ്ററി ഇന്റലിജൻസ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ പൊങ്ങി വരുന്നു. ഇതൊക്കെ തന്നെ രാജ്യസുരക്ഷയെ എത്രത്തോളം ബാധിക്കും, അതിൻ്റെ സീരിയസ്നെസ്, അതിൻ്റെ ആ ഒരു പ്രത്യേകമായ അവസ്ഥ നമ്മളും അതുപോലെ തന്നെ ഭരണവർഗവും ഒക്കെ തന്നെ മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പേടിപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഏജന്റുമാർ പരസ്പരം സംവദിക്കുന്നു, രാജ്യത്തെ തകർക്കാനുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീരുമാനിക്കുന്നു. അതിന് സഹായമായി ഇവിടുത്തെ ആൾക്കാരും, ഈ കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ നോയിഡ, ഡൽഹി തുടങ്ങിയ പ്രദേശങ്ങളിലെയും ആൾക്കാരും. ഈ ടെലിഫോൺ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് സ്വന്തമായി ഉണ്ടാക്കി, സ്വന്തമായി അത് ഓപ്പറേറ്റ് ചെയ്ത്, അനധികൃതമായി ഓപ്പറേറ്റ് ചെയ്ത് രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര ഭീകരമായിരിക്കും ആ ശത്രുരാജ്യത്തിൻ്റെ ആ ഒരു പ്രവർത്തനം. തീർച്ചയായും നമ്മൾ കരുതിയിരിക്കണം, നമ്മൾ കരുതിയിരുന്നേ മതിയാകും. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ഇതാ കേരളത്തിലടക്കം വേരുകൾ ആഞ്ഞ് ആഴത്തിൽ ഊന്നിയിരിക്കുന്നു, രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായിക്കൊണ്ട്. കരുതിയിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. തീർച്ചയായും ഭരണ സംവിധാനവും മിലിറ്ററി ഇന്റലിജൻസും അതുപോലെ കേരള പോലീസും ഒക്കെ ഈ ഒരു കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തേ മതിയാകൂ. കൊടുത്തില്ലെങ്കിൽ നമ്മുടെ രാജ്യം അപകടാവസ്ഥയിലേക്ക് നീങ്ങും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.